ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇന്നൊരു സ്വീറ്റ് ഉണ്ടാക്കാം കേട്ടോ സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തങ്ങ വെച്ചിട്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സമയം കളയണ്ട വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നത് നമുക്ക് പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളെന്ന് കൊടുത്താൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ പാൻ അടപ്പ് വെച്ച് പാൻ നന്നായി ചൂടാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ് നന്നായിട്ട് മെൽട്ട് ആകുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കെ ജി മത്തങ്ങ നമ്മൾ ഈ ക്യാരറ്റൊക്കെ തിരിക്കുന്ന ഇതുണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഞാൻ തിരികെ എടുത്തതാണ് കേട്ടോ ഞാനൊരു കാൽ കെ ജി മത്തങ്ങ എടുത്തു നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ മത്തങ്ങ നിങ്ങൾക്ക് എത്ര വേണം നിങ്ങൾക്ക് സ്വീറ്റ് എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ എന്നിട്ട് ഇത് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം നെയ്യിലിട്ട് ഇത് രണ്ട് മൂന്ന് മിനിറ്റോളം ഇതൊന്ന് ഫ്രൈ ചെയ്തു ഇനി ഇതിലേക്ക് 50 ml ഓളം പാൽ കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ചെറിയൊരു കപ്പെടുത്ത് കഴിഞ്ഞാൽ അവർക്കൊണ്ട് അതിനകത്തൊരു കാൽ കപ്പോളം പാൽ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരല്പം കൂടെ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ ഇങ്ങനത്തെ ഒരു കപ്പെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു അര കപ്പോളം അത്ര മതി കേട്ടോ അധികം വേണ്ട അതുകൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വേവിക്കാം അപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞു കണ്ടില്ലേ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കും ഞാൻ ഒരു ഉണ്ടശർക്കര എടുത്തു കേട്ടോ ഞാൻ ഒരു അരമുറിയോളം ഉണ്ടശർക്കര എടുത്തു ശർക്കര ഞാൻ അന്നൊന്നുള്ളതുകൊണ്ട് പാനിയാക്കി കേട്ടോ നിങ്ങൾക്ക് ശർക്കര മണ്ണൊന്നും ഇല്ലാത്ത കല്ലും മണ്ണൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചീകി ചേർത്താൽ മതി കേട്ടോ ഇതിനകത്ത് മണ്ണുണ്ടോയെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പാനിയാക്കിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ചതാണ് കേട്ടോ മധുരം നിങ്ങളുടെ ആവശ്യത്തിന് മധുരം കൂടുതൽ വേണ്ടുന്നവര് കൂടുതൽ ചേർക്കുക കുറച്ച് വേണ്ടുന്നവര് കുറച്ച് ചേർക്കുക അപ്പൊ ഇനി ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആവണം ഇതിന്റെ കൂടെ ഒരു അര ടീസ്പൂണ് ഏലക്കപ്പൊടി അതും കൂടെ അതിന്റെ കൂടെ കിടന്ന് നന്നായിട്ട് മിക്സായി ഡ്രൈ ആവണം അതോടെ ഇന്ന് ഡ്രൈ ആവുന്ന നേരത്തെ ഞാനൊരു ചീൻചട്ടി അടപ്പേ വെച്ചു ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് നന്നായി ചൂട ഇതിലേക്ക് ഒരു 8 അണ്ടിപ്പരിപ്പ് അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇത് ഇത്ര ഒന്ന് ഫ്രൈ ചെയ്യാം ഇത് നന്നായിട്ട് ഫ്രൈ ആയി ഇത് നമുക്ക് റെഡിയാക്കി വെച്ചേക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വരണം ഹൽവ എന്ന് വെച്ചാൽ നെയ്യ് ഇച്ചിരി കൂടിപ്പോയി കേട്ടോ ഞാൻ രണ്ടാമത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ വറുത്തപ്പം നെയ്യ് ഇച്ചിരി കൂടിപ്പോയി നെയ്യ് അത്രയും വേണ്ടായിരുന്നു 1 ടേബിൾ സ്പൂൺ മതിയായിരുന്നു അത് കുഴപ്പമില്ല നെയ്യല്ലേ കുഴപ്പമില്ല അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഈ മത്തങ്ങ വെച്ചിട്ടുള്ള ഈ ഹൽവ റെസിപ്പി ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാല്യുബിൾ കമൻസ് ഇടുക അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ബൈ.